എത്രയായി? 90. നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്. ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റോ? ചാവട്ടുരുക്കി കിട്ടില്ല, പാറ്റിക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചന്റെ മോന, 90 രൂപയ്ക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലൂട്ടി നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു? ഇനിയിപ്പോ അവന്റെ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്തോ അറിയുന്നു പറഞ്ഞു. ജീവനക്കത് ആക്കുണ്ടാവില്ലേ? എന്ത് ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. അക്ക മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാനിവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അളിയ, എന്നോട് ക്ഷമിക്കണോ അളിയ? അളിയന്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അളിയൻ ദൈവമാണ് അളിയാ, ദൈവം. താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക് ആയിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല അളിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിൽ നിന്നൊരു വിശ്വാസമില്ല. ഇത് ഞാൻ തന്നെ. ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ, വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പൊരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ചായ ചായ താൻ കുടിച്ചോ. എടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് ഒരു വർഷമായുള്ള അതിന്റെ ഉള്ളിൽ തീർന്നു. എന്തൊരു ചൂടെവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. ഇതെവിടന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഞെട്ടൊന്നുമല്ല. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല ഞെട്ടല്ല. അച്ഛാ, ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിന്റെ അടുത്ത് പള്ളിവെക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പള്ളിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചും കൂടി താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധന നാണമില്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ, ഇവളൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോട് പോയി കിടക്ക. അച്ഛാ അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ, അതൊന്നും വേണ്ടാപ്പ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപ. 450 രൂപ അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു 1 മാസം കഴിഞ്ഞിട്ടോ. ഇനി 1 മാസം കഴിഞ്ഞാ
ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടാ. എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോരാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ, എന്തിനായി പിച്ചു തരം കാണിക്കണേ? വീടല്ലേ കെട്ടിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടപ്പിട്ട് നിന്റെ ഇരിക്കൂടാ. ആ കല്യാണം കൂടി ഞങ്ങള് മാതൃഭൂമിക്കാര് നടത്തി തരാം. ആയിക്കോട്ടെ. അതെ എന്റെ കല്യാണം എടുത്തിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി, എന്റെ ഏജൻസി കെട്ടി എന്നിട്ട് കല്യാണം നടക്കില്ലേട്ടാ. വയലിന്റെ അവലെ രമേശ, നീ ഒരു കാര്യം നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കി. ആരെ പെൺവീട്ടുകാരെ? അല്ലട പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ല നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവര് പറയണ ഒഴിവില്ല നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അതെ അതെ, ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ലെങ്കിൽ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. ആ നിന്നെ. അതെ, പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. അറിയടാ പോടാ പെരട്ടത്തിണ്ടി. അയ്യേ എന്ത് ജന്തുക്കളത്! അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. അച്ഛാ അച്ഛാ, നേരായല്ലോ അച്ഛാ അച്ഛാന്നും പറഞ്ഞ് കൊരവിള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട് എന്താ? അത് ശരി, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഒളിച്ചിരിക്കാൻ പോയതല്ല, മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ. ഓ എനിക്കറിയാം, പേപ്പർ ആരുടെ കേട്ട പൊളിച്ചിരുന്നല്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന്. അതെ, ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അവള് ശരിയല്ല. ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് സംഘരിച്ചോണ്ട് വന്നിരിക്കാ. ഞാനൊരാണല്ലേ, എനിക്ക് നിന്ന് സംഭവിച്ച നിനക്ക് എന്ത് സംഭവിക്കാൻ? രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട. എന്താ ഗോപാ നീ പറയണേ? ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ. അഡ്വാൻസാ? എത്ര രൂപ? 2000. ഓഹോ, അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴിഞ്ഞതല്ലേ. ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ. ഒരു കാര്യം ചെയ്, എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ, ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. അത് ഞാൻ പാൽക്കാരനും പലര കച്ചവടക്കാരനും കൊടുത്തു. ഓ ഇതൊരു പുലിവാലായല്ലോ, എന്ത് ചോദിച്ചാലും കളനെ പോലെ തല കൂപ്പിട്ട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുതരാം, അതിനെ പറഞ്ഞു വിട്. അങ്കിൾ, ഈ പെൺകുട്ടികളെ താമസിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ ഗോപേട്ട. ഗോപേട്ടാന്നാ അച്ഛാ, ഗോപേട്ടാന്ന്. പിന്നെ നിന്നെ എന്താ വിളിക്കാ? വേലായുധന്നാ. എന്താ നിന്റെ പേര്? ഗോപൻ. പറ മോളെ. പെൺകുട്ടികളെ താമസിക്കുന്ന റൂമില് ഒരാള് വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കാം. ഇവിടെ ആരോ ഒളിഞ്ഞു നോക്കിയേ? അയാളെ കുറിച്ച് അങ്കിളിന്റെ അഭിപ്രായം എന്താ? ആണാണോ പെണ്ണാണോ? ആണാണെന്ന് തോന്നുന്നു. എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ്. അച്ഛാ സത്യം പറയാലോ അങ്കിൾ, അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ചുണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത്. ഇവിടെ ഞാൻ സേഫാ. എനിക്ക് സമാധാനായി. അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപിന്റെ ഭാഗ്യം. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അടർന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ. ഒടുക്കത്തൊരു ക്ലേശ. അച്ഛാ 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 ബഹുത്ത അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ എടി മൂദേവി. ഓ ദൈവം, എന്റെ മാനം കപ്പലേറി. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്തും മണ്ടത്തൊരു പറയണ, കത്തൊക്കെ എന്നറി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ് ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കേ, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടു തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ 10 രൂപയെ? 10 എന്ന് വെച്ചാ 10 അല്ലേ അർത്ഥം? എന്റെ അമ്മേ, അങ്ങനെ അർത്ഥം? ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ, സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. ആ വായിക്കോളാ. ഇതാരാ അച്ഛനാ? ആ പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. എന്നെ കണ്ടു പരിചയമുണ്ടോ? സാധ്യല്ല. എന്താ താൻ ഇരിക്കുമ്പോ ഇത് പത്ര മനുഷ്യനെ പരിചയപ്പെട്ടാ? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്ക്. ഐസ്പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്ക്. ആ ഇയാള് വീട്ടിലേക്കല്ലേ കേറ്? വേണ്ട ഗോപം പോ. കേറോ. ആ കേറ് കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാലാ, വേഗം കഴിക്കോ. ഇതെന്താ സാറേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി, തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ.
ഞാൻ വിളിപ്പിത്തരാം അങ്കിൾ. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്ത, ഇവിടെ ഇന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുകൂടാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, അതിന് കയ്യിൽ കാശ്. അതെന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ മേടിച്ചു തരല്ലേ. നോട്ടിക്കല്ലേ, വാങ്ങിയാ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോന്നുണ്ടല്ലോ, അവരെന്താ അടുക്കള കയറി കൈ തെഞ്ഞു പോകും. എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടാ അങ്കിളെ, നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്കി കുടിക്കി. സോമാലി എന്ന് കെട്ടിയെടുത്തതാ അച്ഛാ. എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട, പോയി കിടന്നുറങ്ങണ. അച്ഛാ ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നും ഇല്ല. എന്നെ നിർബന്ധിക്കേണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾ കൂടി പകുതിച്ചുണ്ടാക്കണ്ട എന്റെ കഞ്ഞി. ഇങ്ങനെ വിട്ടാ ശരിയാവൂല. ഓ, ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുത്. അയ്യോ മുടി, ഈ അച്ഛൻ്റെ ഒരു ഒരുപാട് വളർന്നു. വിടില്ല, ഞാൻ വിടില്ല. മുമ്പിൽ നിന്ന് മാറിയില്ല, വണ്ടി കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോലെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. നീയാണ്, ഞാൻ ഈ വണ്ടി നിനക്ക് വാടക എന്നത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിക കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാബർ ചേട്ടൻ ഒരു കാര്യം ഇത് കണ്ട കണ്ട് വെളുക്കാൻ വെച്ചത് വാണ്ടായെന്ന് കേട്ടിട്ടേ ഉള്ളു, പക്ഷേ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്ത് പീതാമ്പറിച്ചെന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസമില്ലല്ലേ. അയ്യോ, എന്റെ ഷേവിംഗ് ക്രീം വെറുതെ വേസ്റ്റായി. ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ഏട്ടാ ഗോപൻ, ബൈ. പുറകെന്ന് വിളിക്കണേ. യെസ് പീതാമ്പരേട്ടാ. നീ പറഞ്ഞ സത്യമാണോ? അല്ല നോണാ, ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം, വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസറായിട്ട് ഇങ്ങനെ ഡീസെന്റ് ആയിട്ട് നടന്നു പോകും. കണ്ട, ആ പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കൊള്ളി. ഇതെന്താണെന്ന് അറിയോ? ശർക്കര പെരട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നിങ്ങൾ വീട്ടിയേ. കെട്ടിക്കോളൂ, കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ് തന്നെ എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചുതരാം കേട്ടോ. അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ടോണെന്ന്? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ. ഒരിക്കലും അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടായിരിക്കുമെന്ന്. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ട അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പെങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ. തെങ്ങിക്കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെയ്യല്ലേ. ഇതോട് കൊണ്ടുവയ്ക്കും. ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളത്? അതെ. പിന്നെ നീ എന്താ ഈ മോശം മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്നാളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ടും നിനക്ക് തരാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. എന്തിനാണ് തല്ലിയത്?
ഇപ്പോ നിനക്ക് മനസ്സിലായടാ വയറ് നിറയ്ക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രം ഇട്ടുള്ളൂ അല്ലേടാ എന്താടാ എന്താ ഇവിടെ പ്രശ്നം ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ ആണോടാ ഇല്ല സാർ നിർബന്ധിച്ചിരിക്കുന്നു ഞാൻ എല്ലാം ഏറ്റിരിക്കുന്നു സാർ എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാൻ വേണോ പരാതി ഒന്നുമില്ല സാർ ഇതുപോലെ വയറ് നിറച്ചും കൊടുത്താൽ മതി എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു അന്നേ ഡോക്ടർ പറഞ്ഞ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല അങ്ങോട്ട് നടക്കടി വികലാംഗനായിട്ടും നിനക്ക് നാല് ഭാര്യമാര് നാല് മക്കളൊക്കെ ഉണ്ടല്ലേ നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരു കേട്ടോ വിട്ടോ വിട്ടോ കേറു കൊറേ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കാണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി ഞാൻ ഫാഷൻ ഷോക്ക് നീ ഒന്നും വേണ്ടരുത് നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു മലയാളത്തിന്റെ കാശറ ചേട്ടൻ എനിക്ക് പുതിയ ജോലി കിട്ടി ചേട്ടൻ ഒരു മാസം കൂടി സമയം തന്നെ നീ ഒന്നും വേണ്ടരുത് മലയാളത്തിന്റെ കാശറ പന്നി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ നീ ആ റിപ്പറോ ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിരി കയറി പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ റിപ്പർ റിപ്പറൊന്നും അല്ല ഇവനെനിക്ക് കാശ് തരാനുള്ളതാ അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ ശരീരം കേടാക്കണെങ്കിൽ സ്ഥലം വിട്ട് പോടാ നിന്നെ കാണിച്ചു തരടാ പോടാ ആരാവൻ എനിക്കറിയില്ല സാർ തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന മോന് സുഖമല്ലേ സാർ സുഖമല്ലേ ഭാര്യ മക്കളും എല്ലാരും സുഖം അമ്മയ്ക്ക് സാർ ഇത് മക്കൾക്ക് കൊടുക്കണം ഈ വികലാംഗൻ മാമന്റെ പ്രസന്റാന്ന് പറയണം സാർ പറയാം പറയാം പോട്ടെ സാർ എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് എന്തുപറ്റി സാറേ പെട്ടെന്ന് കമ്മീഷണറാ നോർത്ത് പോയി പോം പോം അതെ മോചായ ആ കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ എൻജോയ് മനസ്സിലായോ എന്തുപറ്റി തല തല്ലി പൊളിക്കണം എന്റെ അല്ലടാ അവന്റെ ഓ ഇനി അവൻ ആരും പറ്റിക്കരുത് ചെല്ലേ സരോജം വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്ക് എന്നും ആശ്വാസം ഈ പന്നി കാരണം ഞാൻ തല്ലു കൊണ്ടതിന് കയ്യും കളക്കൂല ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്നാ ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം അതെവിടെയാ സ്വിറ്റ്സർലൻഡ് എനിക്കറിയില്ല കണ്ടിട്ട് സരോജത്തിന് ആങ്ങനെയാന്ന് തോന്നണേ പാപ്പോ അങ്ങനെ പോകട്ടെ മാറിപ്പോയല്ലോ സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ് സോറി നമുക്കുള്ളതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഏതായാലും നന്നായിട്ടുണ്ട് അഴുകേരാവളിലെ മമ്മൂട്ടിയെ പോലെ തന്നെ അതെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിക്കാം സോനു ജ്യൂസ് റെഡി ആണോ ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച് എനിക്ക് ആയിരം കൈയൊന്നുമില്ല മട്ടൻ വാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണേ വന്ന് കഴിച്ചോ ഇന്നിവിടെ മട്ടൻ കറിയാ എന്താ സംശയം ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും അയ്യോ മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി എന്നവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പാരാ മിസ്റ്റർ സോനോ എന്താ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി ഇവൻ എന്നോട് സംസാരിക്കാൻ എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം അണ്ടർസ്റ്റാൻഡ് എല്ലാം സാറ് പറഞ്ഞതുപോലെ പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട് പറയൂ തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ എന്നെങ്ങാനും ഭരിക്കാൻ വന്ന അടിച്ചു നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും ചെവിത്താൻ്റെ ഒരു പൈപ്പും ടൈയും മേലാലി വേഷത്തിലൂടെ കണ്ടുപോരുത് മനസ്സിലായോ ഞാൻ നന്നായിക്കോളാം ഏ നന്നായാ നിനക്ക് നന്ന് മനസ്സിലായോ കഴിക്കാൻ ഞാൻ റെഡി നിങ്ങൾ രണ്ടുപേരും ഞാൻ വിളമ്പരാ ആഹാ നീ ഇവിടെ ഇരിക്കുക
ഗോപ ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരാട്ടു അനക്കൊക്കെ ഉണ്ടായി.